ഹൈ ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുൻവർഷ ചോദ്യ പേപ്പർ വിശകലനമാണ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലാസ്സിൽ ഇഷ്ടമാകുന്നുണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് വിനായക് വിത്തമ്പി, യു ആർ വാച്ചിങ്. അപ്പോൾ കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത്. അതിൽ 25 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് മേളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി കണ്ടേക്കാം. അപ്പോൾ 25 ചോദ്യങ്ങൾക്ക് ശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, 26 തൊട്ട് താഴത്തേക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചാണക്യൻ ആരുടെ മന്ത്രിയായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ പഠിക്കുക, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അറിയാണ്, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു ചാണക്യൻ. ഓക്കെ, ചാണക്യനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞേക്കാം. ചാണക്യൻ്റെ പ്രശസ്തമായൊരു കൃതിയുണ്ട്, അതാണ് അർത്ഥശാസ്ത്രം. എന്താണ് അപ്പോൾ അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ് എന്ന് PSC ചോദിക്കാറുണ്ട്. പഠിച്ചു വയ്ക്കുക, ആരാണ്? ചാണക്യനാണ്. ഇനി ചാണക്യൻ്റെ മറ്റ് ചില പേരുകൾ പഠിക്കുക. ഒന്ന്, കൗടില്യൻ. എന്താണ് കൗടില്യൻ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ചാണക്യനാണ്. ചാണക്യൻ്റെ യഥാർത്ഥ പേര് പഠിക്കുക, അത് വിഷ്ണു ഗുപ്തൻ കിട്ടിയായിരുന്നു. അപ്പോൾ വിഷ്ണുഗുപ്തൻ എന്നും കൗടില്യൻ എന്നും അറിയപ്പെടുന്ന ആരാണ് എന്ന് ചോദിച്ചാലും, അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും ചാണക്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തിയായി നമ്മൾ കണക്കാക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സാമ്രാജ്യത്തിന്, അല്ലെങ്കിൽ ആ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് ഹെൽപ്പ് ചെയ്ത ആരാണ് എന്ന് ചോദിച്ചാൽ ചാണക്യൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം, അതായത് ഓരോ രാജ്യത്തിനും അവരുടെ സമയം നിർണ്ണയിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ടൈം സോൺ പറയാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ ടൈം സോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ ടൈം സോൺ പറയുക. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ ഇപ്പോൾ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്ന ലൈൻ എന്താണെന്ന് നോക്കാം. ഗ്രീനിച്ച് രേഖ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി രേഖാംശമാണ്. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 0 ഡിഗ്രി രേഖാംശം എന്ന് പറയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ. ഉത്തരായണ രേഖ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി നോർത്താണ്. ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി സൗത്താണ്. ഓക്കെ, ഇത് രണ്ടും എന്താണ്? അക്ഷാംശ രേഖകളാണ്. കിട്ടിയാന്നോടെ അക്ഷാംശ രേഖകൾ. ഇതിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻസ്, ഈ തന്നിരിക്കുന്ന ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻസ്, 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം, ഉത്തരായണ രേഖ എന്ന് പറയുന്ന 23.5 ഡിഗ്രി നോർത്ത്, അത് അക്ഷാംശമാണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അക്ഷാംശത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, ഉത്തരായണ രേഖ പോലുള്ള ഈ സംഗതികളൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു അക്ഷാംശം എന്നാണ് ഇംഗ്ലീഷിൽ അവരെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ലാറ്റിറ്റ്യൂഡ് ഇവിടെ ഈ 82.5 ഡിഗ്രി കിഴക്ക് പറഞ്ഞുകൊണ്ട് അതൊന്ന് കാണിച്ചു തന്നേക്കാം. 82.5 ഡിഗ്രി കിഴക്ക് എന്ന് പറയുന്ന രേഖാംശം ഈ കാണുന്ന ലൈനാണ്. ഈ കാണുന്ന ലൈൻ ഇന്ത്യയിലൂടെ, അതായത് നമ്മളിത് എടുക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുള്ള ലൈൻസ് എടുക്കും, അത് തമ്മിൽ കൂട്ടും, അവയുടെ ആവറേജ് എത്രയാണ് വരുന്നത്, അതായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് രേഖാംശം പറയാം. ഇവിടെ ഈ പറയുന്ന 82.5 ഡിഗ്രി കിഴക്ക് എന്ന് പറയുന്ന രേഖാംശം ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് ഈ മാപ്പ് നോക്കി മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഇവിടെ UP ഉണ്ട്, ഇവിടെ MP ഉണ്ട്, മധ്യപ്രദേശ് അല്ലെ, മധ്യപ്രദേശിൽ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ താഴത്ത് ഇവിടെ എന്തുണ്ട്? ആ ജാർഖണ്ഡ് ഉണ്ട് അല്ലേ, ജാർഖണ്ഡ് ഉണ്ട്, ദെൻ ഒഡീഷയുണ്ട്, ഒഡീഷ, ദെൻ ആന്ധ്രാപ്രദേശ് ഉണ്ട്. കിട്ടിയാന്നോടെ ആന്ധ്ര. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ അത്രയും സംസ്ഥാനങ്ങളിൽ കൂടി ആര് കടന്നു പോകുന്നുണ്ട്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്തിപ്പോൾ ചോദ്യം, കാൽവിശാഖി എന്നാൽ എന്തെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാൽവിശാഖി എന്ന് പറയുന്നത് കാറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കാറ്റാണെന്ന് മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ വിശദമായിട്ട് നമ്മളിവിടെ ഇന്ത്യയിലെ പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞ പറഞ്ഞതാണ്. നോക്കാം, നമുക്ക് നമ്മുടെ ഓപ്ഷൻ നോക്കാം. കാൽവിശാഖി ഒരു കാറ്റാണ്, പക്ഷേ ശൈത്യക്കാറ്റാണോ? അല്ല, കാൽവിശാഖി ഒരു ഉഷ്ണക്കാറ്റാണ്. ആ ഉഷ്ണക്കാറ്റ് വിശ കഴിയുമ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞിരുന്നു? മഴ പെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോ നോക്കാം നമുക്ക്, നമ്മൾ ആദ്യം തന്നെ ഏത് ഓപ്ഷനങ്ങൾ കളയുന്നു? ശൈത്യക്കാറ്റല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക, കാരണം അത് ഉഷ്ണക്കാറ്റാണ്. നൃത്തമാണോ? ഒട്ടുമല്ല. മഴയാണോ എന്ന് ചോദിച്ചാൽ അതേ, കാൽവിശാഖി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മഴയാണ്. അപ്പോൾ ഓപ്ഷനില് കാറ്റുണ്ടെങ്കിൽ, കാറ്റെന്ന് മാത്രമാണ് എങ്കിൽ കാറ്റ് പറയാം. കാൽവിശാഖി ഒരു കാറ്റ് തന്നെയാണ്. ആ കാറ്റിൻ്റെ തുടർച്ചയായിട്ട് എന്ത് പെയ്യാറുണ്ട്? മഴ പെയ്യാറുണ്ട്. അപ്പോൾ കാറ്റ് അല്ലെങ്കിൽ മഴ എന്ന് കൊടുക്കാം. ഇനി ശൈത്യക്കാറ്റ് എന്ന് കൊടുക്കാൻ പറ്റൂ? ഇല്ല, കാരണം കാൽവിശാഖി ഒരു ശൈത്യക്കാറ്റല്ല, അതൊരു ഉഷ്ണക്കാറ്റാണെന്ന് കൂടി മനസ്സിലാക്കി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേളിൽ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഒന്ന് കയറി നോക്കിയേക്കണം. ഓക്കെ, അടുത്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊട്ടുമുടി ഏത്? എല്ലാവർക്കും പറയാം ഏതാണ്? എവറസ്റ്റ് ആണെന്നുള്ള അറിയാം. എവറസ്റ്റിൻ്റെ ഉയരം ഒന്ന് ഓർത്ത് വെച്ചേക്കാം, 8848 മീറ്ററാണ്. 8848 മീറ്റർ. ആനമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കുളിമുടിയാണ് ഏത്? ആനമുടി. ആനമുടിയുടെ ഉയരം എത്ര? 2695 മീറ്റർ. 2700 ഒരു 5 മീറ്റർ കുറവാണെന്ന് നോക്കുക. അടുത്ത ഇവിടെ ഹിമാലയം എന്ന് പറയുന്ന ഒരു പർവ്വതമല്ല, അല്ലെങ്കിൽ ഒരു കൊടുമുടി അല്ല, ഒരു പർവ്വത നിരയാണ്, അതിൻ്റെ അകത്താണ് എന്നുള്ളത്, ഈ എവറസ്റ്റൊക്കെ ഉള്ളത്. ഓക്കെ, അടുത്ത ഗോഡ്വിൻ ഹൗസിനെ പറ്റി പറയാനാണെങ്കിൽ ഇതാണ് നമ്മുടെ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ ആരില്ല, എന്നാൽ ഈ മൗണ്ട് കേറ്റു എന്ന് പറയുന്ന സാധനം ശരിക്കും കംപ്ലീറ്റ്ലി ഇന്ത്യയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഹൗസിന് അല്ല, പകരം എന്താണ്? അതിൻ്റെ പേരാണ് കാഞ്ചൻഗംഗ. ഓക്കെ, കാഞ്ചൻഗംഗയാണെന്നുള്ള ഓർത്ത് വെച്ചേക്ക്, അറിയാമല്ലോ. ജസ്റ്റ് അടുത്തേക്ക് പോകാം നമുക്ക്. ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയി. ചാമ്പ്യൻസ് ട്രോഫി 2017 അത്യാവശ്യം എല്ലാവർക്കും ഓർമ്മ കാണും.
പാകിസ്ഥാൻ ഇന്ത്യയെ തോപ്പിച്ച മത്സരമാണ് അല്ലേ? അറിയാലോ നമുക്ക് ജഡേജയൊക്കെ നിന്ന്, ഐ മീൻ ജഡേജയും ഹാർദിക് പാണ്ഡ്യയും കൊണ്ട് നിന്നൊരു മത്സരമാണ്. ക്രിക്കറ്റ് കാണുന്നവർക്ക് അറിയാം അല്ലെ, ഹാർദിക് പാണ്ഡ്യ ജയിപ്പിക്കുന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്തതാണ് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചതാണ്. ഓക്കെ, അറിയാം, എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയാണ് അല്ലെ, പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ടാണ് ആ കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് നമുക്കറിയാം. ഓക്കെ, അടുത്തിലേക്ക് പോകും. നമ്മുടെ ദേശീയ ഗാനം രചിച്ചതാരാണ്? ടാഗോറാണ്. ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ടാഗോറാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ ദേശീയ ഗീതമാണ് ചോദിക്കുന്നെങ്കിൽ ആരാണ്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്നും സുബ്രഹ്മണ്യ ഭാരതിയെ പറ്റി ചോദിക്കുക, അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. ഈ പറയുന്ന ദേശീയ ഗീതം എന്ന് പറയുന്ന വന്ദേ മാതരം തമിഴ് ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ഭാരതിയാണ്. അതുപോലെ തന്നെ പഠിക്കുക, ആനയുടെ ചവിട്ടേറ്റ് മരിച്ച തമിഴ് കവി എന്ന രീതിയിൽ ഇദ്ദേഹം പ്രശസ്തനാണ്. ദെൻ മറ്റൊരു കാര്യം, ഓടി വിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനം രചിച്ചാരാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തമിഴ് കവിത രചിച്ചാരാന്ന് വെച്ചാൽ ആരാണ്? അത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. നമുക്കറിയാം നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യമുണ്ടല്ലേ, സിസ്റ്റർ നിവേദിത എന്ന് പറയുന്നു. ആ സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനാണ് ആര്? സുബ്രഹ്മണ്യ ഭാരതി എന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് ആർക്കാണെന്നുള്ള, ദ്രോണാചാര്യർ എന്ന് പറയുമ്പോൾ നമുക്ക് മഹാഭാരതത്തെ പറ്റി ഏകദേശം ധാരണയുള്ളവർക്കറിയാം, നമ്മുടെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയൊക്കെ ഗുരുവായിരുന്നു ആര്? ദ്രോണാചാര്യ. അതുകൊണ്ട് തന്നെ മികച്ച ഗുരു എന്നർത്ഥം വരുന്ന രീതിയിൽ ഇവിടെ നമുക്ക് നോക്കാം, പരിശീലകനാണ് അല്ലേ, മികച്ച പരിശീലകനാണ്. അത് കായിക രംഗത്തെ മികച്ച പരിശീലകരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുക? ദ്രോണാചാര്യ അവാർഡ് കൊടുക്കുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇവിടെ മറ്റുള്ള ഓപ്ഷൻ എല്ലാം മികച്ച അത്ലറ്റ്, മികച്ച ടെന്നീസ്, സ്പോർട്സ് പോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ടൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം, ഇന്ത്യയിലെ സ്പോർട്സ് രംഗത്ത് നിൽക്കുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഖേൽരത്നയാണ്. ഇതാണ് ഖേൽരത്നയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിനോടൊപ്പം തന്നെ ഖേൽരത്നയ്ക്ക് തൊട്ട് താഴത്ത് എന്തുണ്ട്? അർജുന അവാർഡ്. അപ്പോൾ അർജുന അവാർഡും ഖേൽരത്നയ്ക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ പറയാം, കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൽ തന്നെ ഏറ്റവും ഉയർന്ന കായിക വിഭാഗത്തിൽപ്പെടുന്ന അവാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഖേൽരത്നയാണെന്ന് വിളിച്ചു വയ്ക്കും. ഓക്കെ, ദെൻ പരിശീലകന്മാർക്ക് കൊടുക്കുന്നതാണ് ഇത്, ദ്രോണാചാര്യ അവാർഡ്. അടുത്ത, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന വരികൾ ആരുടേതെന്നാണ് ചോദ്യം. ആൻസർ പഠിക്കുക, കുമാരനാശാൻ. ഓക്കെ, നമ്മുടെ പത്താം ക്ലാസ്സിലെ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട, ഫ്രഞ്ച് വിപ്ലവവും നമ്മുടെ അമേരിക്കൻ വിപ്ലവമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്ററിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഈ എക്സാമിന് ആൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഇതാ, ഫ്രഞ്ച് വിപ്ലവം നടന്ന ഫ്രഞ്ച് വിപ്ലവ കാലത്തെ എന്താ പറയുക, രാജാവ് ആരായിരുന്നു, ചക്രവർത്തി ആരായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവം അല്ലേ, ചൈനീസ് വിപ്ലവത്തിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കറുപ്പ് വ്യാപാരം, എന്തുമായി ബന്ധപ്പെട്ടാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച അതേ ചാപ്റ്ററിൻ്റെ തന്നെ, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് പേജിലുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ കായിക്കരയിലുള്ള ആശാൻ സ്മാരകത്തിൽ ഒരു 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 എഴുത്തുണ്ട് അവിടെ. അവിടെ കൊത്തി വെച്ചിരിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്നത് സ്വാതന്ത്ര്യം തന്നെ ജീവിതം തുടങ്ങുന്ന ഈ വാക്കുകൾ, അല്ലെങ്കിൽ ഈ കവിതയുടെ ഭാഗങ്ങൾ, ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചതാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കുമായിട്ടുള്ള കണക്ഷനാണല്ലോ ഒന്ന് സൂചിപ്പിച്ചത് കേട്ടോ. അടുത്ത, സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വാതകം, എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നറിയാം. ശ്രദ്ധിച്ച് വയ്ക്കുക, സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാ? സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കാണാറുണ്ട്. പഠിക്കുക, സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെ? ആ മനുഷ്യരെ പോലെ തന്നെ ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത്, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്തിനെടുക്കാറുള്ളൂ? കാർബൺ ഡൈ ഓക്സിജൻ എടുക്കാറുള്ളൂ. ബാക്കി എല്ലാ സമയത്തും മനുഷ്യരെ പോലെ, മറ്റ് ജീവജാലങ്ങളെ പോലെ ഓക്സിജനെ സ്വീകരിച്ചിട്ട്, അതായത് ശ്വസനം എന്ന് പറയുന്ന പ്രോസസ്സിന് ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സിജനാണ് പുറത്തേക്ക് വിടുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്ന വർഷം. ഓക്കെ, ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് നടക്കുക. 2011 ഇനി മുമ്പ് നടന്നത്, ഇനിയിപ്പോൾ 2021 നടക്കേണ്ടതാണ്. ഓക്കെ, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല, ഈ കൊറോണയുടെ പശ്ചാത്തലത്തിലൊക്കെ എന്ത് മാറ്റമാണ് അതിനൊക്കെ വരുന്നുള്ള നമുക്ക് പിന്നീട് നോക്കിക്കാണാം. അപ്പോൾ 2011 അവസാനമായിട്ട് ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ്, ഈ ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ സെൻസെക്സിനെ വിളിക്കുന്ന പേരുണ്ട് കനേഷുമാര് കേട്ടോ. എന്താണ് അപ്പോൾ കനേഷുമാരി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സെൻസെക്സിനാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത, മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്ത് എഴുത്തച്ഛനാണെന്നുള്ള മിക്കവാറും എല്ലാവർക്കും അറിയാം. ഓക്കെ, തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. ദെൻ ഇവിടെ തന്നിരിക്കുന്നതിൽ, ഓക്കെ, നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ചെറുശ്ശേരി, വള്ളത്തോള്, തന്നെ ഉള്ളൂർ, ഇവരെയൊക്കെ നമ്മൾ നേരത്തെയും ഇവിടെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. വള്ളത്തോള്, ചെറുശ്ശേരി, ഉള്ളൂർ, ഇവരൊക്കെ അത്യാവശ്യം ചോദ്യങ്ങൾ വരാറുള്ള ആൾക്കാരാണ്. ഇതിൽ നമ്മുടെ കുമാരനാശാൻ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഈ കവിത രചിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകം പഠിക്കുക, മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് ആര്? കുമാരനാശൻ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി ആരാണ്, അല്ലെങ്കിൽ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ പഠിക്കുക, കുമാരനാശാനാണ്. അതുപോലെ പഠിക്കുക, ആദ്യത്തെ മഹാകവി, കേരളത്തിലെ ആദ്യ മഹാകവി ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? ചെറുശ്ശേരിയാണെന്ന് പഠിക്കുക. ദെൻ നമ്മുടെ
ആധുനിക കവിത്രയങ്ങൾ എന്ന് പറയുന്ന മൂന്ന് പേരാണ് ആരൊക്കെ? കുമാരനാശൻ, വള്ളത്തോള്, ആധുനിക കവിത്രയങ്ങള് കുമാരനാശാനും വള്ളത്തോളും ഉള്ളൂരുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പുരാതന കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ആ തുഞ്ചത്ത് എഴുത്തച്ഛനുണ്ട്, നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുണ്ട്, അതുപോലെ തന്നെ ചെറുശ്ശേരി. ഈ മൂന്ന് പേരാണെന്ത് പുരാതന കവിത്രയങ്ങളെന്ന് വിളിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. അടുത്ത എന്താണ്? ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? എല്ലാവർക്കും അറിയില്ല ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആണ്. ദെൻ ഡോക്ടർ രാധാകൃഷ്ണൻ രണ്ടാമത്തെ രാഷ്ട്രപതിയാണ്. ദെൻ ഡോക്ടർ സക്കീർ ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? സക്കീർ ഹുസൈൻ രാഷ്ട്രപതി ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി, ഓക്കെ, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് എത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സക്കീർ ഹുസൈനാണ്. ജവഹർലാൽ നെഹ്റു പിന്നെ അറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു ആദ്യത്തെ. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ മിസൈൽ വുമണ്ണിനെ കൂടെ പഠിച്ചു നോക്കിയത് ടെസ്സി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വുമൺ ചോദിച്ചാൽ ടെസ്സി തോമസ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ഇവിടെയുള്ള ബാക്കി ആൾക്കാരെന്ന് പരിചയപ്പെടാം. രാജാ രാമണ്ണ, രാജാ രാമണ്ണ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആറ്റം ബോംബിന്റെ, എന്തിനാണ് ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി രാജാ രാമണ്ണ. വിക്രം സാരാഭായ്, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്. ഈ ആറ്റം ബോംബിന്റെ പിതാവ് രാജാ രാമണ്ണ പഠിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക, ന്യൂക്ലിയർ ഫിസിക്സ് അഥവാ ആണവശാസ്ത്രം അല്ലെ, ആണവശാസ്ത്രം. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ, ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാൽ ആരാണ്? അത് ഹോമി ജെ ബാബയാണ്. ഹോമി ജെ ബാബ, ബാബ അല്ലെങ്കിൽ ബാബ, ഓക്കെ, വാട്ട് ഔട്ട് ഇസ് ഓക്കെ ബാബ. അതേസമയത്ത് ആണവശാസ്ത്രം എന്ന് മാത്രമാണ് ചോദിക്കുന്നത്, ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യമെങ്കിൽ പറയാം, അത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആൽഫ ബീറ്റ കണങ്ങളെ കണ്ടെത്തിയത് ഏണസ് റുദർഫോർഡ് ആണ്. എന്നാൽ ഇന്ത്യൻ ആണവശാസ്ത്രം എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രം ആരെ പറയാവുള്ളൂ? ഹോമി ജെ ബാബ പറയുള്ളൂ. കാരണം മിക്കവാറും ആൾക്കാർ പഠിച്ചു വെച്ചിട്ടുണ്ട് ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ആണവശാസ്ത്രം എന്നുള്ളത് പലർക്കും ആ ഒരു കാര്യം ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുകയും ഓപ്ഷൻ എ ആയിട്ട് ഹോമി ജെ ബാബ കാണുകയും ചെയ്താൽ ഓപ്ഷൻ ഡിയിൽ കിടക്കുന്ന ഏണസ് റുദർഫോർഡിനെ ആൾക്കാർ ശ്രദ്ധിക്കാതെ കണ്ട് ആൻസർ നെഗറ്റീവ് മാർക്ക് മേടിച്ച് വെക്കാറുണ്ട്. അവർ ശ്രദ്ധിച്ചേക്കുക. ദെൻ അടുത്തത് June 2 വെള്ളിയാഴ്ചയാണ് എങ്കിൽ ഓക്കെ, മാത്സ് തുടങ്ങി ഇല്ല, മാത്സ് തുടങ്ങിയില്ല, അതിന്റെ ഇടക്ക് കയറ്റി, ജി കെയുടെ ഇടക്ക് കൊണ്ടുപോയി മാത്സ് ഇട്ടിരിക്കണം. എന്താണോ എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ചോദ്യം മാത്സിന്റെ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് ചെയ്തേക്കാം. June 2 വെള്ളിയാഴ്ചയാണെങ്കിൽ June 29 ഏത് ദിവസം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, June 2 വെള്ളിയാഴ്ച ഇതിനിടക്ക് നമ്മൾ എന്താ ചെയ്യുക, രണ്ട് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഡേറ്റിനും ഇടയ്ക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതായത് 29 2 ഇടയ്ക്ക് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. 29 2 ഇടയ്ക്ക് എത്ര ഉള്ള 27 ദിവസങ്ങളുള്ള, ഇനി 27 ദിവസത്തിൽ എത്ര ഒറ്റ ദിവസം, അല്ലെങ്കിൽ 27 ദിവസത്തിന് നമ്മൾ 7 ഗുണിതം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്, അതായത് 27 മുമ്പുള്ള 7 ഗുണിതം എന്ന് പറഞ്ഞാൽ 7 3 21 21 പോയിട്ട് ബാക്കി സിസ്റ്റം 6. അതായത് തുടങ്ങിയത് എന്നാണ്? തുടങ്ങിയത് എന്താണ്? വെള്ളിയാഴ്ചയാണ്. വെള്ളി കഴിഞ്ഞിട്ട് 6 ദിവസങ്ങളാണ് കൂട്ടേണ്ടത്. വെള്ളി കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും? വെള്ളി കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞാൽ വെള്ളിയാണ്. അപ്പോൾ 6 ദിവസം കഴിഞ്ഞാൽ വ്യാഴമായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, വ്യക്തമാകാത്തവരുണ്ടെങ്കിൽ നമുക്ക് മാത്സ് സെപ്പറേറ്റ് വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ വഴി കൂടെ വന്നപ്പോൾ ഇവരിങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നുള്ളൂ കേട്ടോ. അടുത്ത, ആലുവ ഏത് നദിയുടെ തീരത്താണ്, അല്ലെങ്കിൽ ആലുവ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് വെച്ചാണ് പെരിയാറാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഇതാണ് പെരിയാറാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഭാരതപ്പുഴയാണ്. മൂന്നാമത്തെ നദി ഇതാണ് പമ്പയാണ്. ഇനി ചാലിയാർ ഇവിടെ കിടപ്പുണ്ട്. ചാലിയാറിന്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം അല്ലേ, എന്താണ് സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന നദി ഏതാന്ന് വെച്ചാൽ ചാലിയാറാണ്. ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക, ഇവിടുത്തെ ആൻസർ പെരിയാറാണെന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആര്? അറിയാലോ, എല്ലാവർക്കും അറിയാം, പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചാലും പി ടി ഉഷയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൈനി വിൽസൺ ആണ്. 4 തവണ ഷൈനി വിൽസൺ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പതാക വഹിക്കുന്ന ആദ്യത്തെ മലയാളി ചോദിച്ചാലും, ഐ മീൻ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാലും, ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാലും ആര് തന്നെ? ഷൈനി വിൽസൺ ആണ്. ഓക്കെ, അടുത്ത എം ഡി വത്സമ്മ, ടിനു യോഹൻ. ഓക്കെ, ടിനു യോഹനാൻ എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗമായ ആദ്യ മലയാളിയാണ് ആര്? ടിനു യോഹനാൻ. ഇനി എം ഡി വത്സമ്മ പറഞ്ഞാൽ, എം ഡി വത്സമ്മ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റുള്ള പേരട്ടെ, മറ്റുള്ള പേര് ടി സി യോഹനാൻ എന്ന് പറയും. ടിനു അല്ല, ടി സി യോഹൻ. എന്താ പ്രത്യേകത? ഇവർ രണ്ടുപേരും പ്രത്യേക പഠിക്കുക, ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ പഠിക്കുക ടി സി യോഹനാൻ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ചോദിച്ചാൽ എം ഡി വത്സമ്മ എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്, എടാ ഇതിന്റെ ആൻസർ ഞാനിപ്പോൾ തൽക്കാലം
ഒ ഗ്രൂപ്പ് നിങ്ങൾ പഠിച്ചിരിക്കും. എന്താണ് ആ ഗ്രൂപ്പ്? ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണ്. കൃത്യമായ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്. എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ കാണുന്ന ആൻസറിൽ നിന്ന് വ്യത്യസ്തമായൊരു ആൻസറാണ് പി എസ് സിയുടെ ആൻസർ കീയിൽ കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ വ്യക്തമാക്കുന്നത് ഏതാണ് ആൻസർ എന്നുള്ളത്. ഒന്നുകൂടെ ഒന്ന് വ്യക്തമായതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് കൃത്യമായ ആൻസർ നിങ്ങൾക്ക് തരാം. എന്തായാലും നമുക്ക് ബ്ലഡ് എടുക്കുന്ന ഏരിയയിൽ ബ്ലഡ് ഗ്രൂപ്പുകളെ പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അവിടെ ഞാൻ ആൻസർ തന്നുള്ളൂ. അവിടെ ആൻസർ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കിട്ടിക്കോളും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരുവിപ്പുറം പ്രതിഷ്ഠ വർഷം പഠിച്ച ശേഷിക്ക് 1888. ഓക്കെ, നമ്മൾ നടത്തിയത് ഈഴവ ശിവന്റെ പ്രതിഷ്ഠയാണെന്നൊക്കെ പറഞ്ഞ് ഗൈഡുകളിലൊക്കെ കാണാറുള്ളത് ഏതാണ്? ഈ അരുവിപ്പുറം പ്രതിഷ്ഠയാണെന്നുള്ള ഓർത്ത് വെച്ചേക്കുക. നടത്തിയത് ശ്രീനാരായണ ഗുരുവാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇവിടെ ഓപ്ഷനിലെ ബാക്കിയുള്ള എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ശങ്കരാചാര്യരെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശങ്കരാചാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരുപെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരള ടൈം ലൈൻ എന്ന് പറഞ്ഞ നേരിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരെ മേളിൽ ലിങ്ക് ഉണ്ടെന്ന് കയറി കണ്ടേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള ഹൈക്കോടതി സി എവിടെയാണ്? എറണാകുളമാണ്. എല്ലാവർക്കും അറിയാം. അടുത്തേക്ക് പോകാം. ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ 500 സെക്കൻഡ് എടുക്കും. ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിൽ എത്താൻ 1.3 സെക്കൻഡ് എടുക്കും. 1.3 സെക്കൻഡ് എടുക്കും. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് പിടിച്ചു വെക്കുക. ഈ പറയുന്ന സൂര്യപ്രകാശം, പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞേക്കട്ടെ. പ്രകാശ വർഷം എന്ന് പറയുന്ന ഒരു സംഗതി. പ്രകാശ വർഷം എന്താണ്? പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ അത് ദൂരം അളക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് പിടിച്ചു വെക്കുക. കിട്ടിയാണ് പറയുക. പ്രകാശ വർഷം, ഈ വർഷം എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ട് അവർ ചിലപ്പോൾ സമയം എന്നുള്ള ഓപ്ഷൻ തരാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയ പ്രകാശ വർഷം സമയത്തിൻ്റെ അല്ല, ദൂരത്തിൻ്റെ യൂണിറ്റാണത്, പ്രകാശ വർഷം. അടുത്തത് ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് പിടിക്കുക ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് അഥവാ മെഥനോയിക് ആസിഡ്. ഫോമിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണെന്ത്? മെഥനോയിക് ആസിഡ് എന്നുള്ള പേര്. ഓക്കെ, അടുത്ത ഇവിടെ തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ രസത്തിലുള്ള ആസിഡാണ്. കാർബോണിക് ആസിഡ് സോഡയിലുള്ള ആസിഡ് അല്ലെ, സോഡയിലുള്ള ആസിഡാണ് ഇത്. കാർബോണിക് ആസിഡ് ദെൻ സൾഫ്യൂരിക് ആസിഡ് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വേഷൻ H2SO4 കിങ് ഓഫ് ആസിഡ് അല്ലെങ്കിൽ ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഇത് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, കോൺടാക്ട് പ്രോസസ് വഴി നിർമ്മിക്കുന്ന ആസിഡാണ് ഇത് സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ലോക പരിസ്ഥിതി ദിനം എല്ലാവർക്കും അറിയാം June 5. ദിന അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വനിതാ ചെയർപേഴ്സൺ ആരെന്ന് വെച്ചാൽ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്ന് വെച്ചാൽ MC ജോസഫൈൻ ആണ്. ദെൻ ഇതൊക്കെ കറണ്ട് അഫയർ കേസാണ്. നമുക്കത് അത് വരുന്ന വഴിക്ക് നമുക്ക് അറിയാലോ. അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് അതുപോലെ പഠിക്കാം. ഓക്കെ പോട്ടെ. അടുത്തത് HS പ്രണോയി താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റനുമായിട്ടാണ് കേട്ടോ. ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് HS പ്രണോയി. മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഏതിലാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അവസാനം ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, എനിക്കറിയാം. നമ്മൾ ടൈം കൂടി പോകുന്നൊരു സംശയം തോന്നിയതിൻ്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് എന്തായാലും ഉറപ്പ് വരുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കൺ അമർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരം വീണ്ടും കാണാം. വീണ്ടും കാണാം.